വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. റിബിൻ രാജുവാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. റിബിൻ, ഈ വിധി ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് അതിജീവിതയുടെ പിതാവ് അടക്കം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഈ വിധിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണല്ലോ സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം. രതീഷ്, ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായുള്ള ഒരു വിധിയായിരുന്നില്ല വന്നത്. പ്രത്യേകിച്ചും അതിജീവിതയുടെ കുടുംബം അത് ഉൾക്കൊള്ളുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വിജയ് ബാബുവിന് അനുകൂലമായി വന്നിട്ടുള്ള ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. വൈകാതെ തന്നെ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച അപ്പീൽ നൽകും. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിലവിൽ ഈ അതിജീവിതയുടെ കുടുംബവും ഇതിനെതിരെ അപ്പീൽ നൽകും എന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. കാരണം ഇവർ പ്രതീക്ഷിച്ച തരത്തിലേക്കല്ല ഈ വിധി വന്നിട്ടുള്ളത്. തന്നെയുമല്ല, തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനത്തിൻ്റെ കാര്യങ്ങൾ യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തതടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഈ 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത സംഭവം നിലവിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന വാദത്തിലെങ്ങും ഉന്നയിക്കപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിജയ് ബാബുവിന് അനുകൂലമായ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്.